ഈ എച്ച് എം ടി കേട്ടിട്ടുണ്ടാവും അല്ലേ? കേട്ടിട്ടുണ്ട്. എച്ച് എം ടി എന്നത് ഒരു നമ്മുടെ ഒക്കെ ഒരു എന്താ പറയുക വികാരമായ ഒരു ബ്രാൻഡ് നെയിം ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ആ പഴയ തിളക്കം എച്ച് എം ടിക്കില്ല. നമുക്ക് എച്ച് എം ടിയുടെ പഴയകാല സ്മരണകൾ അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു എച്ച് എം ടി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമ്മാനിച്ചിരുന്നത് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കി തരുന്ന ഒരു മ്യൂസിയം ഉണ്ട് അങ്ങ് ബംഗളൂരുവിൽ. കാണാം. സമയത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്, ഈ സമയത്തെ കുറിച്ചല്ല, കൈത്തണ്ടയിലെ ഈ സമയത്തെ കുറിച്ച്. പണ്ട് ഇന്ത്യക്കാരുടെ അഭിമാനമായിരുന്നു എച്ച് എം ടി വാച്ചുകൾ. ഇന്നത് ബംഗളൂരുവിലെ ഒരു മ്യൂസിയത്തിൽ കാണാനാവും. ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് 1953 നമ്മുടെ രാജ്യത്ത് സ്ഥാപിക്കപ്പെട്ട പൊതുമേഖലാ സ്ഥാപനം. 1961 എച്ച് എം ടി റിസ്റ്റ് വാച്ച് നിർമ്മാണത്തിലേക്ക് കടന്നത്. പിന്നീട് അങ്ങോട്ടൊരു വിപ്ലവമായിരുന്നു. ആ വിപ്ലവം മുഴുവൻ കാണാൻ പുതിയ തലമുറയ്ക്ക് വഴിയൊരുക്കുകയാണ് ബംഗളൂരുവിലെ എച്ച് എം ടി പൈതൃക മ്യൂസിയം. '60s, '70s എന്നൊക്കെ പറയുന്ന കാലഘട്ടം എച്ച് എം ടിയെ സംബന്ധിച്ചിടത്തോളം സുവർണ കാലമായിരുന്നു. അക്കാലത്ത് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അത്ര വെറൈറ്റി വാച്ചുകളാണ് എച്ച് എം ടി വിപണിയിൽ ഇറക്കിയത്. വനിതകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം വാച്ചുകൾ, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുമായി കമനീയ ശേഖരം, വിശേഷ അവസരങ്ങളിൽ അണിയാൻ പാകത്തിനുള്ളവ, സമ്മാനമായി നൽകാൻ പറ്റിയവ, മെക്കാനിക്കൽ അനലോഗ് കോഡ്സ് വാച്ചുകളുടെ നീണ്ട നിര, 2000s വൈവിധ്യ ഡിസൈനുകൾ. എച്ച് എം ടി പലപ്പോഴായി നിർമ്മിച്ച 3.5 ലക്ഷം വാച്ചുകളാണ് ഈ മ്യൂസിയത്തിലുള്ളത്. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവരുടെ കയ്യിൽ ഒരു കറുത്ത സ്ട്രാപ്പുള്ള വാച്ച്. 1970 എച്ച് എം ടി നിർമ്മിച്ച ജനത എന്ന വാച്ചായിരുന്നു അത്. ഇന്ദിരാഗാന്ധി ഈ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസഡർ പോലെയായിരുന്നു കൈത്തണ്ടയിൽ സദാ ജനത വാച്ച് കെട്ടിയിരുന്നത്. അതനുകരിച്ച് അക്കാലത്ത് നിരവധി പേർ ജനത വാച്ചുകൾ വാങ്ങിക്കെട്ടി. സ്ത്രീകൾക്ക് വേണ്ടി ആദ്യമായി ഇറക്കിയ സുജാത, ചന്ദനത്തിൽ തീർത്ത ഡയലുള്ള എച്ച് എം ടി ചന്ദന, ഈ ഡയലിൽ തേക്കാൻ ചന്ദന തൈലവും എച്ച് എം ടി നൽകിയിരുന്നു. കല്യാണ ചെറുക്കനായി എച്ച് എം ടിയുടെ കാഞ്ചൻ, തീയതി തെളിയുന്ന താരിഖ് സീരീസ്, വെള്ളിയിലും വിലവിടിപ്പുള്ള കല്ലുകളിലും തീർത്ത വാച്ചുകളുടെ ശ്രേണിയായ ജം ഉത്സവ്, സ്വർണ ബിസ്ക്കറ്റുള്ള എച്ച് എം ടി ഗോൾഡ്, അന്തർക്കായി തൊട്ടുനോക്കി സമയം അറിയാവുന്ന എച്ച് എം ടി ബ്രെയിലി, നഴ്സുമാർക്ക് പൾസ് നിരക്ക് നോക്കുന്നതിനുള്ള വാച്ചുകൾ, സർക്കാർ ഇതര സ്ഥാപനങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വാച്ചുകൾ, എച്ച് എം ടി ശരിക്കും വേറെ ലെവലായിരുന്നു. ഇക്കാണുന്ന 3 വാച്ചുകളും എച്ച് എം ടി വാച്ചുകളാണ്. എച്ച് എം ടി വാച്ചുകളുമായി ബന്ധപ്പെട്ട് ഗൃഹാതുര സ്മരണകൾ ഇല്ലാത്ത 60s, 70s യുവത്വമില്ല എന്ന് പറയാം. രസകരമായ ഒരു ഓർമ്മ പങ്കുവെക്കുകയാണ് എച്ച് എം ടി പൈതൃക മ്യൂസിയത്തിന്റെ ജനറൽ ടെക്നിക്കൽ മാനേജർ MR V Raja. Then there was a customer who was fighting with me with his first salary in his pocket and telling me that I want this particular model only and it is not available in your shop. Then I asked, why you are so much particular about that? He said, my father was wearing it for 30 years. Now I have got my first salary yesterday only. So I have come here to buy that same watch again for him. So I need this watch. 242 crore നഷ്ടം വന്ന് 2016 എച്ച് എം ടി വാച്ചസ് പൂട്ടിയപ്പോൾ ഈ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരുടെ മനസ്സിലുദിച്ചതാണ് പൈതൃക മ്യൂസിയം എന്ന ആശയം. 1970s എച്ച് എം ടിയുടെ സുവർണകാലം. വിദേശ രാജ്യങ്ങളുടെ വാച്ചുകളോട് കിടപിടിക്കുന്ന എന്തുമാത്രം വാച്ചുകളായിരുന്നു അക്കാലയളവിൽ എച്ച് എം ടി ഇറക്കിയതെന്ന് ഓർക്കുമ്പോൾ ഈ പൊതുമേഖലാ സ്ഥാപനം ഇനിയുമേറെക്കാലം നിലനിന്നിരുന്നെങ്കിലെന്ന് മനസ്സു പറയും. മനസ്സു വിങ്ങിയല്ലാതെ ഈ പൈതൃക മ്യൂസിയത്തിന്റെ പടിയിറങ്ങാനാവില്ല. വിനോദ് മൊറാഴിക്കൊപ്പം നദീറ, മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.